ഹായ്, എല്ലാവർക്കും നമസ്കാരം. സൈനൂസ് വ്ളോഗിൻ്റെ ഒരു ചെറിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ പല തിരക്കുകളുടെ ഇടയിൽ നമ്മുടെ വണ്ടികളുടെയൊക്കെ ഇൻഷുറൻസ് ചിലപ്പോൾ നമ്മൾ അടയ്ക്കാൻ വിട്ടുപോകാറുണ്ട്. ചിലപ്പോൾ നമുക്ക് ആ ഡേറ്റ് ആയിട്ടും ചിലപ്പോൾ നമുക്ക് മറന്നു പോകാറുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് നമ്മൾ ഇൻഷുറൻസ് ഏജൻസിനെ വിളിക്കും, അല്ലെങ്കിൽ ഇൻഷുറൻസ് നമ്മൾ ചെയ്ത മുൻപ് ചെയ്ത ഓഫീസിൽ പോയി നമ്മൾ ചെയ്യാറൊക്കെയാണ് പതിവ്. അതിന് ചിലപ്പോൾ കാലതാമസങ്ങൾ വരും. ഇപ്പോൾ അങ്ങനെയൊന്നും ആവശ്യമില്ല, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമുക്ക് നേരിട്ട് നമുക്ക് നമ്മൾ എവിടെ നിൽക്കുകയാണോ അവിടെ നിന്നിട്ട് തന്നെ നമുക്ക് ഈ ഒരു ഇൻഷുറൻസ് നമുക്കിപ്പോൾ ചെയ്യാൻ പറ്റും, നമുക്ക് റിന്യൂവൽ ചെയ്യാൻ പറ്റും. വണ്ടികളൊന്നും എവിടെയും ആരെയും കൊണ്ട് കാണിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അല്ലാതെ തന്നെ നമുക്ക് ബൈക്കിൻ്റെയൊക്കെ ഇൻഷുറൻസ് വളരെ വിത്തിൻ സെക്കൻഡ്സ് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിലെ അഡ്വർടൈസ്മെൻ്റ് ഒക്കെ നിങ്ങൾ എല്ലാവരും കാണുന്നതാണ്. അപ്പോൾ ഞാനിപ്പോൾ കോയമ്പത്തൂരാണുള്ളത്. എൻ്റെ ഉടമസ്ഥയിലുള്ള ഒരു ബുള്ളറ്റിൻ്റെ ഒരു ടൂ വീലറുണ്ട്, അതിൻ്റെ ഇൻഷുറൻസ് കാലാവധി ഇന്ന് അവസാനിക്കുകയാണ്. കോസ്റ്റും കാര്യങ്ങളൊക്കെ നമ്മൾ ഡയറക്റ്റ് ഏജൻസീസിലൊക്കെ പോയി ചെയ്യുന്നതിനേക്കാളും വളരെ കുറവാണ്. വളരെ വലിയൊരു പെർസെൻറ്റേജ് നമുക്ക് കുറവ് വരുന്നുണ്ട് ഈ ഒരു ഫോൺ പേ വഴി ഓൺലൈൻ വഴി ചെയ്യുന്ന സമയത്ത്. നമുക്കത് എങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കാം. ഈ വീഡിയോയിലൂടെ നമുക്കത് അറിയാൻ പറ്റും. ഓക്കെ, പേ ആപ്പ് ഓപ്പൺ ചെയ്ത് താഴേക്ക് സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് ആദ്യം തന്നെ ഇൻഷുറൻസ് എന്നുള്ളൊരു കാറ്റഗറി കാണാൻ പറ്റും. അതിൽ ആദ്യം തന്നെ ബൈക്കിൻ്റെ ഓപ്ഷൻ കാണാൻ പറ്റും. അതിൽ കയറി കഴിഞ്ഞാൽ ഇൻഷുറ ബൈക്ക് എന്നുള്ള ഈ ഒരു ഓപ്ഷനിൽ നമ്മൾ അകത്തോട്ട് കയറുക. അവിടെ നമ്മുടെ വണ്ടിയുടെ രജിസ്ട്രേഷൻ നമ്പർ അടിച്ചു കൊടുക്കാനുള്ള ഒരു സ്പേസ് ഉണ്ട്. അതിൽ അടിച്ചു കൊടുത്ത് അകത്തോട്ട് കയറി കഴിഞ്ഞാൽ നമ്മുടെ വണ്ടിയുടെ ഡീറ്റെയിൽസ് കംപ്ലീറ്റ് ഓട്ടോമാറ്റിക്കലി അതിൽ വരും. നമ്മുടെ വണ്ടിയുടെ പ്രീവിയസ് പോളിസി എക്സ്പയർഡ് ആയിട്ടുണ്ടോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ അവിടെ ചോദിക്കുന്നുണ്ട്. നമ്മുടെ ഈ ഒരു ബുള്ളറ്റ് ആ ഒരു ഡേറ്റ് എക്സ്പയർഡ് ആവാത്തത് കൊണ്ട് ഞാൻ നോ എന്ന് ക്ലിക്ക് ചെയ്ത് അകത്തോട്ട് കയറുകയാണ്. ഇത് കയറി കഴിഞ്ഞാൽ കോംപ്രഹെൻസീവ് ടൈപ്പുള്ള, അതായത് ഫുൾ കവറേജ് ഇൻഷുറൻസ് കിട്ടുന്ന ഒരു വർഷം വാലിഡിറ്റി ഉള്ള കുറേ പ്ലാനുകൾ നമുക്ക് കാണാൻ പറ്റും. ഡിഫറൻ്റ് ആയിട്ടുള്ള ഇൻഷുറൻസ് കമ്പനികളുടെ പ്ലാനുകളാണത്. അതിൽ നോക്കിയാൽ നമുക്ക് അറിയാൻ പറ്റും ഏറ്റവും ഹയസ്റ്റ് ആയിട്ടുള്ള പ്രീമിയം എമൗണ്ട് എന്ന് പറയുന്നത് 2,335 രൂപ എന്തോ ആണ്. അപ്പോൾ ഞാനിവിടെ ഇൻഷുറൻസ് കമ്പനിയിൽ മുൻപ് അടച്ച ഇൻഷുറൻസ് കമ്പനിയിൽ അന്വേഷിച്ച സമയത്ത് അവർ പറഞ്ഞത് 2,950 അതിന് മുകളിലോ 3,000 ചില്ലാനും രൂപയാണ് അവർ എമൗണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. മിനിമം ഒരു ഒരു 800 രൂപയോ 900 രൂപയുടെ വ്യത്യാസം നമുക്ക് കാണുന്നുണ്ട്. നമ്മൾ ഫുൾ കവറേജ് എന്നുള്ള ഓപ്ഷൻ മാറ്റി തേർഡ് പാർട്ടി സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നാഷണൽ ഇൻഷുറൻസിൻ്റെ 1,366 രൂപ മാത്രം വരുന്ന ഒരു പ്രീമിയം നമുക്ക് കാണാൻ പറ്റും. നാഷണൽ ഇൻഷുറൻസിന് പാലക്കാട് ഓഫീസുള്ളതാണ്. ഞങ്ങൾ വിളിച്ച് ചോദിച്ചിരുന്നു, ഓൺലൈൻ ഇൻഷുറൻസ് കൊണ്ട് വേറെ യാതൊരുവിധ പ്രശ്നങ്ങളൊന്നുമില്ല, ക്ലെയിം ഈസിയായിട്ട് ചെയ്യാൻ പറ്റും എന്നാണ് അവർ പറഞ്ഞത്. നമ്മുടെ മൊബൈൽ നമ്പറും മെയിൽ ഐ ഡിയും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആ മെയിൽ ഐ ഡിയിലേക്ക് ആയിരിക്കും ഇൻഷുറൻസ് പോളിസിയുടെ കോപ്പി നമുക്ക് മെയിലായിട്ട് വരുന്നത്. അത് നമ്മൾ പ്രിൻ്റ് ഔട്ട് എടുത്തിട്ട് വേണം നമ്മൾ വണ്ടികളിലൊക്കെ സൂക്ഷിക്കാൻ. അത് തന്നെയാണ് നമ്മുടെ ഒറിജിനൽ ഇൻഷുറൻസ് പോളിസി ആയിട്ട് വരുന്നതും. അതുകൊണ്ട് മെയിൽ ഐ ഡി വളരെ തെറ്റാതെ വളരെ സൂക്ഷിച്ച് വേണം നമ്മൾ കൊടുക്കുക. തേർഡ് പാർട്ടി ഓപ്ഷനാണ് നമ്മൾ സെലക്ട് ചെയ്ത് നമ്മൾ അകത്തോട്ട് പോകുന്നത്. ബുള്ളറ്റ് കാര്യമായിട്ടൊന്നും ഓട്ടോ ഇല്ലാത്തതാണ്, നമ്മൾ ലോക്കലിൽ മാത്രം ഓടുന്നൊരു ബുള്ളറ്റാണ്. അതുകൊണ്ട് തന്നെ ഫുൾ കവറേജ് ഇൻഷുറൻസ് ആവശ്യം ഉണ്ട് എന്ന് എനിക്ക് തോന്നില്ല. അതും വലിയൊരു എമൗണ്ട് നമുക്ക് ചിലവാകും. അപ്പോൾ തേർഡ് പാർട്ടി ഇൻഷുറൻസ് നമ്മൾ അകത്തോട്ട് പോവുകയാണ്. അപ്പോൾ നമ്മുടെ വണ്ടിയുടെ ഡീറ്റെയിൽസ് കംപ്ലീറ്റ് ആയിട്ട് പ്രീവിയസ് പോളിസി ഡേറ്റ് അതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങൾ, എഞ്ചിൻ നമ്പർ, ചേസിസ് നമ്പർ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അവർ വെരിഫൈ ചെയ്യാൻ ചോദിക്കും. അത് കംപ്ലീറ്റ് നമ്മൾ ഒന്നുകൂടെ ക്രോസ് ചെക്ക് ചെയ്ത് വെരിഫൈ ചെയ്തതിന് ശേഷം നമ്മൾ കണ്ടിന്യൂ ചെയ്യുക. റിവ്യൂ ആൻഡ് ബൈ എന്നുള്ള ഫൈനൽ സ്റ്റെപ്പിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഇതിൻ്റെ ഒരു ബെനിഫിറ്റുകൾ നമുക്ക് വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ തേർഡ് പാർട്ടി ലയബിലിറ്റീസും അതുപോലെ തന്നെ ഫുൾ കവർ ഇൻഷുറൻസ് ലയബിലിറ്റീസും കംപ്ലീറ്റ് അതിലുണ്ടാകും. അത് നമ്മളൊന്ന് വായിച്ച് ഉറപ്പുവരുത്തിയ ശേഷം മാത്രം നമ്മൾ അകത്തോട്ട് കയറുക. വായിച്ച് ഉറപ്പ് വരുത്തി അകത്ത് കയറി കഴിഞ്ഞാൽ നമുക്ക് ടോട്ടൽ പ്രീമിയം എമൗണ്ട്, GST ഉൾപ്പെടെയുള്ള ടോട്ടൽ പ്രീമിയം എമൗണ്ട് നമുക്ക് അവിടെ കാണാൻ പറ്റും. അതിൻ്റെ ഡീറ്റെയിൽ അറിയണമെന്നുണ്ടെങ്കിൽ അതിലൊന്ന് ക്ലിക്ക് ചെയ്താൽ മതി. GST എമൗണ്ട് എത്രയാണ്, പ്രീമിയം എമൗണ്ട് എത്രയാണ്, അങ്ങനെ ടോട്ടൽ എമൗണ്ട് നമുക്ക് കാണാൻ പറ്റും. 1,612 രൂപ മാത്രമാണ് ഈ ഒരു തേർഡ് പാർട്ടി ഇൻഷുറൻസിന് നമുക്കിതിൽ കാണുന്നത്. ഞാനിവിടെ ഇൻഷുറൻസ് കമ്പനികളിൽ 1-2 കമ്പനികളിൽ അന്വേഷിച്ചിരുന്നു. 2,400 രൂപ 2,600 രൂപയാണ് അവർ എമൗണ്ട് പറഞ്ഞത്. അപ്പോൾ ഏടക്കുറെ ഒരു 800 രൂപ 900 രൂപയോളം നമുക്കിതിൽ ഡിഫറൻസ് വരുന്നുണ്ട്. ഞാൻ എൻ്റെ UPI പേയ്മെൻറ്റ് മെത്തേഡ് വഴിയാണ് ഞാനിത് പേ ചെയ്തത്. അത് വിത്തിൻ സെക്കൻഡ്സ് തന്നെ അത് പേയ്മെൻറ്റ് ആവും, അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. ഇതൊരു ബൈക്ക് ഇൻഷുറൻസിൻ്റെ കാര്യത്തിൽ മാത്രമാണ് കേട്ടോ, കാറും ബൈക്കുള്ള കാര്യങ്ങളൊക്കെ ഇതിലുണ്ട്. അത് നമ്മൾ ട്രൈ ചെയ്തിട്ടില്ല. നമ്മളിപ്പോൾ ഒരു ബൈക്ക് ഇൻഷുറൻസാണ് നമ്മൾ ചെയ്തത്. അതിൽ തന്നെ നമുക്കൊരു 800-850 രൂപയോളം നമുക്ക് ഡിഫറൻസ് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്കൊക്കെ ഈ ഒരു ലെവലിലുള്ള ഒരു ഡിഫറൻസ് നിങ്ങൾക്ക് അനുഭവപ്പെടും. എല്ലാവരും അത് ഫോൺ പേ ഇൻസ്റ്റാൾ ചെയ്യാത്ത ആരും ഉണ്ടാവില്ല. അവരെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ചെറിയ പ്രോസസ്സുകളെല്ലാം സക്സസ്ഫുള്ളായി കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ കൊടുത്ത മെയിൽ ഐഡിയിലുള്ള മെയിൽ ഓപ്പൺ ചെയ്യുക. അവിടെ നമ്മുടെ ഇൻഷുറൻസ് പോളിസി വന്ന് കിടക്കുന്നുണ്ടാവും. അത് ഡിജിറ്റലായിട്ട് അങ്ങനെ തന്നെ സൂക്ഷിക്കാം, അല്ല ഫിസിക്കലായിട്ട് വേണ്ടവർക്ക് അതൊരു പ്രിൻ്റ് ഔട്ട് എടുത്ത് നമ്മുടെ വണ്ടിയിൽ സൂക്ഷിച്ചാൽ മതി. ഒരു ഞാനൊരു സൈറ്റിലേക്ക് കുറച്ച് സാധനങ്ങൾ പർച്ചേസ് ചെയ്യാൻ വേണ്ടി വന്നതാണ്. അപ്പോഴാണ് എനിക്ക് നോട്ടിഫിക്കേഷൻ വന്നത്. നാളെയാണ് എൻ്റെ ആ ഒരു ബുള്ളറ്റിൻ്റെ, ഇന്ന് രാത്രിയോ നാളെയോ ആണ് ആ ബുള്ളറ്റിൻ്റെ കാലാവധി കഴിയുന്നത്. ഏജൻസീസിലൊക്കെ പോയി അത് റിന്യൂവൽ ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ 2 മിനിറ്റ് കൊണ്ട് തന്നെ ഈ പറഞ്ഞ രീതിയിൽ നമ്മൾ ഇവിടുന്ന് റീചാർജ് അത് റിന്യൂവൽ ചെയ്തു എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്കും വളരെ ഈസിയായിട്ട് ചെയ്യാൻ പറ്റും. ഫോൺ പേ മൊബൈൽ ഇൻസ്റ്റാൾ ചെയ്ത എല്ലാവർക്കും അത് ചെയ്യാൻ പറ്റും. വളരെ ഈസിയായിട്ടുള്ള മെത്തേഡാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായിട്ടുണ്ടാവും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അടുത്തൊരു വീഡിയോയുമായിട്ട് വരുന്നവരേക്കും നിങ്ങളോട് എല്ലാവരോടും ഗുഡ് ബൈ.